വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ പുരോഗമനവാദിയായ ഒരു ചെറുപ്പക്കാരൻ വന്നു. ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു അയാൾ. ഞാൻ അയാളുമായി അടുപ്പത്തിലായി. വിവരം അറിഞ്ഞപ്പോ വീട്ടുകാരെതിർത്തു. അയാളോടൊപ്പം എവിടേക്ക് പോകാനും ഞാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ ഒളിച്ചോടാൻ നിശ്ചയിച്ചു. പക്ഷേ അയാൾ വന്നില്ല. പേരുദോഷം കേൾപ്പിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ ദുരാഗ്രഹിയായ ഇയാളെ സ്വീകരിക്കേണ്ടി വന്നു. ഭാര്യയും ഭർത്താവുമായല്ല, അടിമയും ഉടമയും ആയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തമ്പുരാട്ടി, നീ പറഞ്ഞല്ലോ ഞാനാണ് സ്വാർത്ഥിയെന്ന്. ശരിക്കും നിന്റെ നില എന്താണ്? നാളെ നീ സന്യാസിയാകും, ലോകഗുരുവാകും. പിന്നെ ചുറ്റും അനുയായികൾ, ആശ്രമങ്ങൾ, ആരാധകർ, വിദേശയാത്രകൾ. ഇത്തരം സ്വാർത്ഥതകളല്ലേ നിന്നെ ഇവിടെ തളച്ചിടുന്നത്? അല്ലെങ്കിൽ എന്നോട് പറയുന്നതിന് പകരം നിനക്ക് പോയി കുമാരൻ്റെ അനിയനെ രക്ഷിച്ചൂടെ? ആനന്ദ, ഞാൻ എൻ്റെ നില തുറന്നു പറഞ്ഞു എന്ന് മാത്രം. എന്ത് പറ്റിയെന്ന് പറ വാസു. പോലീസുകാർ രാഘവൻ ഒരുപാട് തല്ലി ആശുപത്രിയിൽ കൊണ്ടുപോണതിന് മുമ്പ്. ആനന്ദ, നീ എന്താ വല്ലാതെ? സുഖമില്ലേ? മനസ്സ് ഏകാഗ്രമാക്കി ആത്മബോധം ഉണർത്തേണ്ട സമയത്ത് ഈ അസ്വസ്ഥത? ഓ, കുമാരന്റെ അനുജന്റെ കാര്യം ഓർത്തിട്ടാണോ? അതൊക്കെ കർമ്മഫലമാണ്. ആരുടെ കർമ്മഫലം? കർമ്മഫലമല്ല, നമ്പ്യാരുടെ ദുഷ്കർമ്മഫലമാണ്. അവനെ രക്ഷിക്കാൻ എനിക്കൊരു ബാധ്യതയില്ലേ? ഒരാളെ രക്ഷിക്കാൻ അവനവന് മാത്രമേ കഴിയൂ. അത് സ്വാർത്ഥതയല്ലേ? ചിലർക്ക് അങ്ങനെ തോന്നാം. ഇപ്പോഴത്തെ ബന്ധനത്തിൽ നിന്ന് അവനെ രക്ഷിച്ചാലും മറ്റൊരു ബന്ധനം ഉണ്ടാവില്ലെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ ആനന്ദ, നിന്റെ കർമ്മം ആത്മാവിനെ അറിയുക എന്നതാണ്. ലോകത്തിൻ്റെ ഗുരു ആകേണ്ടവനാണ് നീ. അതുകൊണ്ട് അനാവശ്യമായ ചിന്തകളെ അംഗീകരിക്കാതിരിക്കൂ. അതോടെ എല്ലാം ശരിയാവും. കുമാരനെവിടെ? വന്നില്ല. രാഘവൻ മരിച്ചു. കൊന്നതാ, ലോക്ക് പ്ലേറ്റ് തല്ലിച്ചാച്ച് കൊന്നതാ. ചോദിക്കാനും പറയാനൊന്നും ആളില്ലല്ലോ. ലോക്കപ്പിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാ പോലീസ് പക്ഷ്യം. അത് തിരുത്താനും ആരെ കൊണ്ടും ആവില്ല, അധികാരവും പണവും കയ്യിലില്ലാത്തവർക്ക്. ഇത്രയൊക്കെ അനീതികൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലേ. ആ അനീതികളുടെ കാഴ്ചകൾ കാണണോ നിനക്ക്? കാണണോ? ഇതാ നോക്ക്. ആനന്ദ, ഇത്തരം അനീതികളുടെ കഥകളൊന്നും
നിന്റെ ആശ്രമ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നു വരില്ല എന്ന് വെച്ച് അനീതികൾ ഇല്ലാതാവുന്നില്ല. ഇതിനൊക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പലതും. നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഞാനതിൽ അംഗമാണ്. നിനക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വാ, ഇന്ന് രാത്രി സഖാവ് രാമകൃഷ്ണന്റെ സ്റ്റഡി ക്ലാസ് ഉണ്ട്. അങ്ങനെ മുതലാളിമാരും അവസരവാദികളും മത നേതാക്കളും ചേർന്ന് ഒരു അവിഹിത കൂട്ടുകെട്ടാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തവൻ എന്നും ചൂഷണം ചെയ്യപ്പെടുന്നു. അവൻ്റെ തോളിലെ നുഖത്തിൻ്റെ ഭാരത്താൽ ഉഴവുചാലുകളുടെ ആഴം കൂടിക്കൂടി വരുന്നു. പ്രതികരിക്കാനാവാതെ അവൻ നിശബ്ദനാവുന്നു. പണ്ട് ചൂഷകനെ തിരിച്ചറിയുക എളുപ്പമായിരുന്നു. ഇന്നതല്ല സ്ഥിതി. അവൻ പുതിയ പുതിയ രൂപഭാവങ്ങളോടെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് പണ്ടത്തെപ്പോലെ എളുപ്പമല്ല അവനെ നേരിടുന്നത്. ഇവിടെയാണ് പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിയുടെ, അതായത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. അതിനാൽ എല്ലാത്തരം ജനകീയ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടണം. അത് കുടിവെള്ളത്തിൻ്റേതായാലും ആദിവാസികളുടെ ഭൂമി അന്യായമായി കയ്യേറുന്നതായാലും ദളിതർക്കു നേരെയുള്ള പീഡനങ്ങളായാലും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളായാലും ഇത്തരം ചെറുത്തുനിൽപ്പിൻ്റെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇപ്പോൾ നാടെങ്ങും പ്രവർത്തിച്ചു വരുന്നുണ്ട്. നാം നമ്മുടെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. ചൂഷകരഹിതമായ ഒരു ഭരണവ്യവസ്ഥയ്ക്കായി, പൊതുസമൂഹത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് പിരിയാം. ഇത് ആനന്ദ്. നമസ്തേ. ശ്രീകൃഷ്ണാശ്രമത്തിലെ ഗുരുവിന്റെ പ്രധാന ശിഷ്യനാ. സന്യാസിമാർക്ക് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളോട് കമ്പം തോന്നി തുടങ്ങിയോ? അതാവില്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നത് പഠിപ്പിക്കാൻ വന്നതാവും. അങ്ങനെയൊന്നുമില്ല. സന്യാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ചില സംഗതികൾ ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതറിയാൻ കൗതുകമുണ്ടായി. ആ കുമാരാ, ഓ, ഒന്ന് രണ്ട് യോഗങ്ങളും കൂടി ബാക്കിയുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോവാം. പിന്നെ ആനന്ദിന്റെ കൗതുകത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. കൂട്ടത്തില് ചില പുസ്തകങ്ങളും. ഇയാളെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. പോവാം. ശരി ശരി, പോവാം. ആനന്ദ, എവിടെയായിരുന്നു നീ ഇത്ര നേരം? വ്രതകാലത്ത് ആശ്രമം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് അറിയില്ലേ നിനക്ക്? കുമാരന്റെ അനിയന്റെ കാര്യം അറിഞ്ഞപ്പോ പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വ്രതം ഉപേക്ഷിച്ചു. വ്രതം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ അതിന്റെ നിയമങ്ങളെയാണോ ഉപേക്ഷിച്ചത്? അതല്ല ഗുരു, നാം അറിയാത്ത പലതും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിന്റെ സത്യങ്ങളെ കുറേശ്ശെയായി ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് സത്യം? തത് സത്യം സാത്മാ തത്വമസി ശ്വേതകേതു, അതാണ് സത്യം. അത് നീ അറിഞ്ഞുവോ? ഈ ആത്മീയ ഭാഷണങ്ങളെല്ലാം ചൂഷകന്റെ ഹൃദയവേദനയെ ലഘൂകരിക്കാനുള്ള തീർത്ഥജലം മാത്രമല്ലേ? ആനന്ദ, ഓരോരുത്തർക്കും ഓരോ വഴികളുണ്ട്. അതുകൊണ്ട് നിനക്ക് വിധിച്ച വഴിയിലൂടെ മാത്രം നടക്കുക. അപ്പോ നിന്റെ മനസ്സ് ശാന്തമാകും. സ്വാമിജി, അമ്മ. ജനിച്ചവർക്കെല്ലാം മരണം നിശ്ചയമാണ് രമാദേവി. ജീർണിച്ച വസ്ത്രം മാറി പുതിയൊരു വസ്ത്രം ധരിക്കുന്നു. അത് ദുഃഖത്തിനിടയാക്കുമോ? അതുപോലെ തന്നെയാണ് മരണവും. പ്രാർത്ഥിക്കൂ അമ്മയുടെ മോക്ഷത്തിനായി. വേഗം ഒഴിഞ്ഞു വയ്ക്കും എല്ലാവരും. എവിടേക്കാച്ചാ? ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ട് അവിടെ തന്നെ താമസിക്കാച്ചാൽ കത്തിച്ചു കളി ഞാൻ എല്ലാറ്റിനെയും. ആ സ്വാമിജി ഇറങ്ങാണ്. എപ്പോഴും കരുതും ആശ്രമത്തിലേക്ക് വരണം വരണമെന്ന്. തിരക്കൊന്നൊഴിയണ്ടേ? അധികം തിരക്കുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ല ആശ്രമം. അച്ഛനമ്മമാരുടെ പാവനമായ
സത്സ്വഭാവം വർദ്ധിക്കുന്നത് പോലെ തന്നെ ദുർജനങ്ങളുമായ സമ്പർക്കം കൊണ്ട് ദുഷ്ടസ്വഭാവം ഒരു വിഷവൃക്ഷം പോലെ പടർന്ന് പന്തലിക്കും. അതുകൊണ്ടാണ് സത്സംഗത്തിന് പ്രാധാന്യമേറുന്നത്. സജ്ജനങ്ങളുമായുള്ള അടുപ്പം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ഒരു രാജ്യത്തെ നശിപ്പിക്കാനുള്ള എളുപ്പമാർഗം അവിടുത്തെ ആയുധങ്ങളോ സമ്പത്തോ കയ്യിലാക്കുകയല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും ജനതയുടെ വിശുദ്ധിയിലും മായം ചേർത്താൽ മതി. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ധാർമ്മിക അടിത്തറ തകരും. അതുകൊണ്ടാണ് ആചാര്യന്മാർ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കത്തെപ്പറ്റി വാചാലരാകുന്നത്. ഓർക്കുക, കൊള്ളരുതാത്ത പുത്രന്മാർ ലോകത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കൊള്ളരുതാത്ത അമ്മമാർ ഉണ്ടായിട്ടേയില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ആനന്ദ, ഇവിടെ വരൂ. ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? വളരെ അസ്വസ്ഥനുമായിരുന്നു നീ. ഞാൻ എനിക്ക് മുഖമുയർത്ത്. ചുരസ്യധാരാ നിശിതാ ദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി ഉത്തിഷ്ഠത ജാഗ്രത. ചവിട്ടി നടക്കാൻ വിഷമമായ മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തല പോലെ നടക്കുവാൻ വിഷമമുള്ളതാണ് ആ ജ്ഞാനമാർഗം. ആനന്ദ, നദിയിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ ജലമെടുക്കുകയല്ല വേണ്ടത്, സ്വയം ഒരു നദിയായി മാറുകയാണ് വേണ്ടത്. അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഒരുങ്ങുമ്പോൾ എപ്പോഴും കടന്നുവരുന്ന ഒരു തർക്കമുണ്ട്, ലക്ഷ്യത്തെയും മാർഗത്തെയും പറ്റി. മാർഗം ശരിയായാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്നു. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ചിലർക്ക് തോന്നാം നമ്മുടെ സമൂഹത്തിന് പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയോ എന്ന്. എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിലും അമർഷത്തിന്റെ ചെറിയ ചെറിയ കനലുകളുണ്ട്, നാം അത് ഊതിപ്പെരിപ്പിക്കണം. ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ അത് ആളിക്കത്തും. ചരിത്രത്തിൽ അങ്ങനെയാണ് പല ജനകീയ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആനന്ദ, ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കും. സത്യത്തിൻ്റെ സ്പർശമുള്ളതാണ് ഇവയെല്ലാം. പക്ഷേ അവ നിന്നോട് സംസാരിക്കുക മൃദുവായല്ല, മറിച്ച് എല്ലു തുളയ്ക്കുന്ന ഭാഷയിലാണ്. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. കഠോപനിഷത്തിൻ്റെ പുതിയൊരു വ്യാഖ്യാനമാണ്, രസമായിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. മാർക്സിസം കമ്മ്യൂണിസം എല്ലാം വായിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ വേണ്ടതേ ഉൾക്കൊള്ളാവൂ. വായിച്ചിടത്തോളം എല്ലാം ഉൾക്കൊള്ളാനാണ് തോന്നിയത്. രാഷ്ട്രീയത്തിൽ ഒരു റോൾ മോഡലിനെയാണ് നീ തേടുന്നതെങ്കിൽ ഗാന്ധിജിയാണ് എല്ലാം കൊണ്ടും നല്ലത്. പക്ഷേ നിന്റെ മാർഗം അതല്ലല്ലോ ആനന്ദ. എൻ്റെ മാർഗം എന്താണെന്ന് എനിക്കിനിയും തീർച്ചയായിട്ടില്ല ഗുരു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മനസ്സിൽ അനാവശ്യമായ പുക നിറയ്ക്കാനേ ഇത് ഉപകരിക്കൂ. പുക ഉള്ളിടത്ത് അഗ്നി ഉണ്ടാവുമെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്? ഞാൻ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത് പുകയില്ലാത്ത നിർമ്മലമായ അഗ്നിയെയാണ്. ഉപാസിക്കാൻ പറഞ്ഞതും അതിനെയാണ്. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി. അകത്തെ ആത്മാവിൻ്റെ പ്രകാശമില്ലെങ്കിൽ പുറത്തെ ഒരു പ്രകാശത്തെയും അറിയുകയില്ല. മുണ്ടകത്തിലെ ആ മന്ത്രം ഞാനും പഠിച്ചതാണ്. പഠിക്കാനല്ല, സാക്ഷാത്കരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതും പാഠങ്ങളാണ്, സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ശ്രമിച്ചു നോക്കട്ടെ.